കഴിഞ്ഞ ദിവസം മലയാളി പ്രേക്ഷകരെ എല്ലാവരെയും ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു നമ്മുടെ പ്രശസ്ത സംവിധായകൻ കെ ജി ജോർജിന്റെ മരണം. ഞായറാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു മലയാളത്തിലെ ഒരു വിപ്ലവം സൃഷ്ടിച്ച സംവിധായകന്റെ മരണം സംഭവിച്ചത്. പ്രേക്ഷകർക്കെല്ലാവർക്കും വല്ലാത്ത ദുഃഖം തന്നെയായിരുന്നു ആ മരണം നൽകിയത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഇപ്പോഴും ആ മരണത്തിൽ നിന്ന് കരകയറിയിട്ടില്ല. അതോടൊപ്പം എല്ലാവരും ഞെട്ടിച്ച മറ്റൊരു വിവരമായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന നാളുകൾ അദ്ദേഹം വൃദ്ധസദനത്തിലായിരുന്നു എന്നത്. അദ്ദേഹത്തിന് 2 മക്കളും ഭാര്യയും ഉണ്ടായിട്ടും അവർ ദോഹയിലും ഗോവയിലുമൊക്കെ ആയിട്ടും ഇദ്ദേഹത്തിനെ നോക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിനെ ഓൾഡ് ഏജ് ഹോമിലാക്കി എന്നതായിരുന്നു വാർത്ത. എന്നാൽ ഇതിനെ നിഷേധിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം കെ ജി ജോർജിന്റെ ഭാര്യ സെൽമ എത്തിയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരമാണ് അങ്ങോട്ടേക്ക് മാറ്റിയതെന്ന് പറഞ്ഞുകൊണ്ട് മകൾ ദോഹയിൽ നിന്നുകൂടി എത്തിയിരിക്കുകയാണ്. ഡാഡിക്ക് ഇഷ്ടം ഇങ്ങനെയുള്ള സ്ഥലത്ത് നിൽക്കാനാണ്. ഡാഡി വളരെയധികം ആഡംബര ലൈഫൊന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഗോവയിലേക്ക് വരാനോ ദോഹയിലേക്ക് വരാനോ അദ്ദേഹം ഒരിക്കലും തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിന് ഇഷ്ടം ഇവിടെ തന്നെ നിൽക്കാനാണ്. ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ ആളുകളോടുമാണ് ഡാഡിക്ക് വല്ലാത്ത അടുപ്പമുള്ളതെന്ന് പറയുന്നു. അച്ഛനെ വൃദ്ധസദനത്തിൽ തള്ളിയെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം സിഗ്നേച്ചർ എന്ന കെയർ ഹോളിൽ ആക്കിയതെന്നും പറയുന്നു. അച്ഛനെ കൊണ്ട് തള്ളിയെന്ന് പറയുന്നവർക്ക് ഇത് കേൾക്കുക എന്നും മകൾ പറയുന്നുണ്ട്. കെയറിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ആ സൗകര്യങ്ങളോടെ തന്നെയാണ് പാർപ്പിച്ചിരിക്കുന്നതും. കെ ജി ജോർജിന്റെ മകൾ താര ജോർജ് വ്യക്തമാക്കുന്നത് ഇങ്ങനെ, അച്ഛന്റെ സിനിമകൾ പോലെ അദ്ദേഹവും പുതിയ ചിന്താഗതിയുള്ള ആളായിരുന്നു. വയസ്സാകുമ്പോൾ കുടുംബത്തിന് ഭാരമാകില്ല എന്ന് പറയുമായിരുന്നു. മകൾ ഓർത്തെടുക്കുന്നു, സിഗ്നേച്ചർ ഒരു ചാരിറ്റി സ്ഥാപനമല്ല, പണം വാങ്ങി അന്തേവാസികൾക്ക് വിദഗ്ധ ശുശ്രൂഷ നൽകുന്ന റീഹാബിലിറ്റേഷൻ സെന്ററാണ്. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് എല്ലാം ചെയ്തത്. ഞങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ അച്ഛന്റെ അന്ത്യ ശുശ്രൂഷയ്ക്കുള്ള എല്ലാ നടപടികളും ബി ഉണ്ണികൃഷ്ണൻ സാറിന്റെ നേതൃത്വത്തിലുള്ളവർ ചെയ്തിരുന്നുവെന്നും മകൾ പറയുന്നു. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും സിനിമാ പ്രവർത്തകരും എല്ലാം വിളിക്കുകയും എല്ലാ സഹായങ്ങൾ ചെയ്തു തന്നുവെന്നും മകൾ പറയുന്നുണ്ട്. ഇപ്പോൾ നന്ദിയുണ്ടെന്നും താര പറയുന്നു. ഇപ്പോൾ താരം നൽകുന്ന അഭിമുഖം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത്. എല്ലാവരും ഇപ്പോൾ ആ വാർത്തകൾ തന്നെയാണ് ഏറ്റെടുക്കുന്നത്. ഞാൻ താര, കെ ജി ജോർജിൻ്റെ മകളാണ്. ഖത്തറിൽ നിന്നും വിവരമറിഞ്ഞ് ഉടൻ എത്തുകയായിരുന്നു. എൻ്റെ മമ്മിയും സഹോദരനും ഭാര്യയും കുട്ടിയുമൊക്കെ ഗോവയിൽ നിന്നാണ് വന്നത്. ഗണേശ് ചതുർത്ഥി ആയതുകൊണ്ട് തന്നെ ഫ്ലൈറ്റൊക്കെ ഫുള്ളായിരുന്നു. അതുകൊണ്ടാണ് വേഗത്തിൽ അവർക്ക് എത്താൻ കഴിയാതിരുന്നത്. മരിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞാണോ എത്തുന്ന തരത്തിലുള്ള വിമർശനവും സോഷ്യൽ മീഡിയയിൽ ഉയർന്നിട്ടുണ്ടായിരുന്നു. അതിന് മറുപടി കൂടിയാണ് അവർ നൽകുന്നത്. എൻ്റെ ഡാഡിയുടെ സിനിമകൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഡാഡി ഒരുപാട് പുതിയ ചിന്താഗതിയുള്ള ആളാണ്. അദ്ദേഹം പണ്ടേ ഞങ്ങളോട് പറയുമായിരുന്നു, വയസ്സാകുമ്പോൾ ഞാൻ ഒരിക്കലും കുടുംബത്തിനൊരു ഭാരമാകില്ല, ഞാൻ ഇതുപോലെ ഏതെങ്കിലും സ്ഥലത്ത് പോയി താമസിക്കുമെന്ന്. അത് ഡാഡിയുടെ തന്നെ തീരുമാനമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് അവിടെ എത്തിച്ചത്. ഇതൊരു വൃദ്ധസദനമൊന്നുമല്ല, ഇതെല്ലാ സൗകര്യങ്ങളുള്ള അറിയപ്പെടുന്ന റീഹാബിലിറ്റേഷൻ സെൻ്ററാണ്, ആശ്വാസ ഭവനം. ഇവിടെ ആരും ചാരിറ്റി അല്ല ചെയ്യുന്നത്. ഇത് പണം വാങ്ങി വളരെ ശുശ്രൂഷ ചെയ്ത് കൊടുത്ത് നന്നായി നടത്തിക്കൊണ്ട് പോകുന്ന സ്ഥാപനമാണ്. ഇവിടുത്തെ ഉടമസ്ഥൻ അലക്സും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു കുടുംബാംഗത്തെ പോലെയാണ് ഡാഡിയെ നോക്കിയിരുന്നത്. ഞങ്ങൾ ഡാഡിയെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ കൊണ്ടുപോകും, പക്ഷെ ഡാഡി ഇങ്ങോട്ട് തന്നെ വരണമെന്ന് പറയുമായിരുന്നുവെന്നും ഡാഡിയെക്കുറിച്ച് മകൾ താര വ്യക്തമാക്കുന്നു. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.